ഉജ്ജയിനിയിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ശാരീരിക സുഖങ്ങളിൽ മുഴുകിയിരുന്ന ഒരു രാജാവായിരുന്നു. ജീവിതം ആസ്വദിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പിങ്കള എന്നായിരുന്നു. ഒരിക്കൽ പിങ്കള പറഞ്ഞു, രണ്ട് ഹൃദയങ്ങൾ ഒന്നായി ലയിച്ചാൽ അത് ഇങ്ങനെയായിരിക്കും. അങ്ങനെ അടുത്ത വേട്ടയ്ക്ക് പോകുമ്പോൾ അദ്ദേഹം ഇത് പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഉജ്ജയിനിയിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഭർതൃഹരി എന്നായിരുന്നു. ശൃംഗാര ശതകം എഴുതിയതും പിന്നീട് വൈരാഗ്യ ശതകം എഴുതിയതും അദ്ദേഹമായിരുന്നു. ശൃംഗാര ശതകം എന്നാൽ കാവ്യങ്ങളുടെ ഒരു രചനയാണ്. അതിൽ മുഴുവൻ അഭിനിവേശവും ശൃംഗാരവുമാണ്. വൈരാഗ്യ ശതകം എന്നാൽ പൂർണ്ണമായ നിസ്സംഗത്വവും പിന്നെ പരിത്യാഗവുമാണ്. അദ്ദേഹം ശാരീരിക സുഖങ്ങളിൽ മുഴുകിയ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ജീവിതം ശരിക്കും ആസ്വദിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം വേട്ടയ്ക്ക് പോയി. അവിടെ അദ്ദേഹം ഒരു ആൺമാനിനെ അമ്പെയ്ത് കൊന്നു. അത് ചത്തു വീണപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺമാൻ സ്ഥലം വിട്ടുപോകാൻ വിസമ്മതിച്ചു. സ്വന്തം ജീവൻ പണയപ്പെടുത്തി അത് അവിടെ തന്നെ നിന്നു. ഇത് രാജാവിനെ ആശ്ചര്യപ്പെടുത്തി. സ്വന്തം ജീവന് വേണ്ടി ഓടുന്നതിന് പകരം അമ്പേൽക്കാൻ തയ്യാറായി അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സംഭവത്തിനിടയിൽ അദ്ദേഹത്തിനോടൊപ്പം വേട്ടയാടുന്ന സൈനികരിലൊരാൾ പാമ്പുകടിയേറ്റ് അവിടെ മരിച്ചു വീണു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നു. ആ മനുഷ്യന്റെ ചിതയ്ക്ക് തീ വെച്ചപ്പോൾ തീജ്വാലയിലേക്ക് ചാടാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയെ ഏറെ പ്രയാസപ്പെട്ടാണ് ആളുകൾ തടഞ്ഞത്. ഈ സംഭവം രാജാവിനെ അമ്പരിപ്പിച്ചു. രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെക്കുറിച്ച് മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ വിനോദം, അദ്ദേഹത്തിന്റെ ഇഷ്ടം അങ്ങനെയല്ല. ഈ മാൻപേടയെ കണ്ടപ്പോൾ, പിന്നെ തീയിൽ ചാടാൻ ശ്രമിച്ച ആ സ്ത്രീയെ കണ്ടപ്പോൾ, ഇതെല്ലാം അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി. അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ടായിരുന്നു. അവരുടെ പേര് പിങ്കള എന്നായിരുന്നു. അദ്ദേഹം ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, നോക്കൂ, ഞാനിന്ന് കണ്ട രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. അപ്പോൾ പിങ്കള പറഞ്ഞു, രണ്ട് ഹൃദയങ്ങൾ ഒന്നായി ലയിച്ചാൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. ഇത് സ്വാഭാവികമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്നതും അമ്പരപ്പെടുത്തുന്നതുമായ ഒന്നും തന്നെയില്ല. രണ്ട് ഹൃദയങ്ങൾ ശരിക്കും ഒന്നിച്ചാൽ അവരുടെ അനുഭവത്തിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അവൾ ഇത് വളരെ വസ്തുതാപരമായിട്ട് പറഞ്ഞു. ഇത് രാജാവിനെ കൂടുതൽ അമ്പരപ്പിച്ചു. തന്റെ ഭാര്യയും ഇതുതന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് 500 സ്ത്രീകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അടുത്ത തവണ വേട്ടയ്ക്ക് പോയപ്പോൾ രാജാവ് ഇത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ചെയ്തത്, തന്റെ വസ്ത്രത്തിൽ മൃഗത്തിന്റെ രക്തം പുരട്ടി കൊട്ടാരത്തിലേക്ക് കൊടുത്തയച്ചു. എന്നിട്ട് പിങ്കളയെ അറിയിച്ചു, രാജാവ് ഒരു കടുവയാൽ രാജാവ് കൊല്ലപ്പെട്ടുവെന്ന്. പിങ്കള ചോര പുരണ്ട വസ്ത്രങ്ങളെടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി, അതിനെ വണങ്ങി, എന്നിട്ട് അതിൽ പോയി അവർ കിടക്കുകയും അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു. അവർ മരിച്ചു. ഈ കാര്യം രാജാവ് അറിഞ്ഞപ്പോൾ രാജാവ് പൂർണ്ണമായും അസ്വസ്ഥനായി. ഭാര്യയെ വെറുതെയൊന്ന് പരീക്ഷിക്കുവാൻ ശ്രമിച്ചതായിരുന്നു. എന്നാൽ അവൾ സ്വന്തം ജീവൻ തന്നെ വെടിഞ്ഞു. പിന്നീട് രാജാവ് രാജ്യമുപേക്ഷിച്ച് ഒരു സന്യാസിയായി മാറി. അപ്പോഴാണ് അദ്ദേഹം വൈരാഗ്യ ശതകം എഴുതിയത്. ഒരു മഹത്തായ കാവ്യസൃഷ്ടി. ഇതാണ് സ്ത്രൈണ സ്വഭാവം. പരിണിത ഫലം പ്രധാനമേയല്ല. ആ നിമിഷത്തിലെ അഭിനിവേശവും സ്നേഹവും വളരെ പ്രധാനമാണ്. പിന്നീട് എന്ത് സംഭവിക്കും എന്നതിനേക്കാൾ
പരിണിത ഫലം എന്തായിരിക്കും എന്ന കണക്കുകൂട്ടൽ പുരുഷഗുണമാണ്. പുരുഷഗുണം എപ്പോഴും അനന്തരഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സ്ത്രൈണത അനന്തരഫലങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഇപ്പോഴുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളോ വേറൊരാളോ എന്ത് ചിന്തിക്കും എന്നത് സ്ത്രൈണ ചിന്തയിലില്ല. ഒരാളുടെ അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് സ്ത്രൈണ സ്വഭാവം. അത് ചിന്ത കൊണ്ട് പാകപ്പെടുത്തേണ്ടതില്ലേ? അതെ, അത് ശരിയാണ്. ജീവിതത്തിൻ്റെ ഭൗതിക വശങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അതങ്ങനെ തന്നെയായിരിക്കണം. എന്നാൽ ജീവന്റെ കാര്യത്തിൽ നിങ്ങളിൽ സ്ത്രൈണഭാവമില്ലെങ്കിൽ നിങ്ങൾക്കത് ആസ്വദിക്കുവാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് സ്ത്രൈണ സ്വഭാവം. അത് സ്വയം അതീതമായി പോകാനുള്ള കഴിവതിനുണ്ട്. സ്വയം അതീതമായി പോകാൻ കഴിവുള്ളതിന് മാത്രമേ ആത്മീയ പ്രക്രിയയ്ക്കുള്ള യോഗ്യതയുള്ളൂ. സ്വന്തം സുരക്ഷ പ്രധാനമാണെങ്കിൽ അവർ ആത്മീയ പ്രക്രിയയ്ക്ക് യോഗ്യരല്ല. ശാംഭവി നിങ്ങളിലെ സ്ത്രൈണഭാവത്തെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. കാരണം നിങ്ങൾ സ്വയം മാറി നിന്നില്ലെങ്കിൽ അത് സംഭവിക്കുകയില്ല. അത് നിങ്ങൾ ചെയ്യുന്ന ഒന്നല്ല, അത് നിങ്ങൾ അനുവദിക്കുന്ന ഒന്നാണ്. അതാണ് ശാംഭവിയുടെ ഏറ്റവും മനോഹരമായ വശം. ശരിക്കും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല, എന്നാൽ നിങ്ങളതിനെ അനുവദിച്ചാൽ അതൊരു പ്രവാഹമായിരിക്കും. നിങ്ങളത് സാങ്കേതികമായി ശരിയായി ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നും സംഭവിക്കില്ല, കാരണം പരിശീലനം യാതൊന്നും ചെയ്യുന്നില്ല. നിങ്ങളതിനെ അനുവദിക്കുകയാണെങ്കിൽ സൃഷ്ടിയുടെ അടിസ്ഥാനമായ ആന്തരിക സ്വത്വം പൂർണ്ണമായ ആവിഷ്കാരം കണ്ടെത്തുന്നു.